ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ സ്വർഗീയ പിതാവ് നൽകിയ നല്ല അവസരത്തിനായി 1000 നന്ദി അർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ മകൾ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് 1000 നന്ദി സ്വർഗത്തിലെ അപ്പച്ചന് അർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി വേദനകളും പ്രയാസങ്ങളും കഷ്ടങ്ങളും കണ്ണുനീരും ഒക്കെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചവരാണ് നമ്മിൽ പലരും. അനർത്ഥം വ്യസനകരമാകാമായിരുന്നു, പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോയവരാണ്. പക്ഷെ അവിടെയൊന്നും തകർന്നു പോകാൻ അനുവദിക്കാതെ യേശുവിൻ്റെ സാന്നിധ്യവും കൃപയും ഒരിക്കൽ കൂടെ തിരിച്ചറിയുവാൻ, ദൈവമഹത്വം അനുഭവിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. പ്രിയരെ, കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയം മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 1:6 വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? എന്ന് സൈന്യങ്ങളുടെ യഹോവ. എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു, അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യമാണ് പരിശുദ്ധാത്മാവ് ഇന്നു പകലും നമ്മുടെ ജീവിതത്തിൽ ചിന്തയ്ക്കു വേണ്ടി തന്നിരിക്കുന്നത്. ഇവിടെ യഹോവയായ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ആണ്, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ എന്ന്. അവിടെ എടുത്തു ചോദിക്കുന്നുണ്ട്, പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. ദൈവത്തിൻ്റെ ദാസന്മാരോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ അപ്പന് കൊടുക്കേണ്ട ബഹുമാനമുണ്ടല്ലേ. നമ്മളൊരിക്കലും നമ്മുടെ അപ്പനെ കയറി അവൻ നീ എടാ എന്നൊന്നും സംസാരിക്കത്തില്ല. ഒരു ബഹുമാന സൂചകമായ വാക്കുകളാണ് അപ്പന് നമ്മൾ കൊടുക്കാറുള്ളത്. അങ്ങ്, പപ്പ, പിതാവ്, ഡാഡി, ആ എങ്ങനെയുള്ള കാര്യങ്ങൾ, പദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഒരിക്കലും നീ എന്ന നമ്മുടെ കൾച്ചറിന് നമ്മൾ ഉപയോഗിക്കാറില്ല. എന്നാൽ പലപ്പോഴും നമ്മുടെ അപ്പനായ ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അപ്പനായ ദൈവത്തോട് നമ്മൾ ചോദിക്കുന്നത്, സംസാരിക്കുന്നത് എങ്ങനെയാണ്? നീ എന്ന പദം, അവൻ എന്ന പദം, ഒരിക്കലും ബഹുമാനതുല്യമായ രീതിയിൽ സംസാരിക്കുക എന്നത് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി പ്രവാചകനായ മലാക്കിയിൽ കൂടെ പുരോഹിതന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവയാണ് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ഇന്ന് ഒത്തിരി പേരുടെ മനസ്സിൻ്റെ ചോദ്യമാണ്, എങ്ങനെ രക്ഷപ്പെടാം? രക്ഷപ്പെടാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ മലകൾ കയറുക, കുന്നുകളിറങ്ങുക, പുണ്യസ്ഥലങ്ങളിൽ പോകുക, നേർച്ചകൾ കഴിക്കുക, വെടികൾ നടത്തുക, അതുപോലെ തന്നെ പെരുന്നാളുകൾ നടത്തുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മോക്ഷത്തിനു വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നവരാണ് ഇന്നൊട്ടുമുക്കാലും ആളുകൾ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ നേരും ഒരു 20 ദിവസം ഉപവാസം,
ഇരുപത്തൊന്ന് ദിവസം ഉപവാസം, അല്ലെങ്കിൽ 7 ദിവസം ഉപവാസം, ആഴ്ചയിൽ 1 ദിവസം ഉപവാസം. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഞാൻ ആഴ്ചയിൽ എല്ലാ തിങ്കളും ബുധനും ഞാൻ ഉപവാസമാണ്, ഞാൻ ആഹാരം കഴിക്കാറില്ല. ഞാൻ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ഉപവസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ബുധനാഴ്ച ഉപവസിക്കും, തിങ്കളാഴ്ച എൻ്റെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിക്കും. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ആ സഹോദരി ഉപവാസത്തിലാണ്, തിങ്കളും ബുധനും. ഇങ്ങനെ ഓരോ വ്യക്തികളും വ്യത്യസ്തമായ നിലയിലുള്ള പ്രാർത്ഥനകളാണ് നടത്തുന്നത്. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക നല്ലത്. കാരണം വേദപുസ്തകം പറയുന്നുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. അനർത്ഥങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തോട് പറ്റിയിരിക്കുക എന്നുള്ളതാണ് ഉപവാസം. കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാകരുത് ഉപവാസം. ദൈവത്തോട് ചേർന്നിരിക്കാനുള്ളതാകണം ഉപവാസം. ചില ആളുകൾ ഉപവസിക്കും, പക്ഷേ ദൈവത്തോട് ചേർന്നിരിക്കുകയില്ല. അവരവരുടെ പ്രാഥമികമായ കാര്യങ്ങളിൽ, ജോലി കാര്യങ്ങളിൽ, കിച്ചണിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഇടപെടും. ചിലർ ഉപവസിക്കുകയാണെങ്കിലും ടി വി കാണാതിരിക്കത്തില്ല, സീരിയൽ കാണും, വാർത്ത കാക്കും, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ പട്ടിണിയാണ്, ഫാസ്റ്റിംഗ് ആണ്, ഫുഡ് കഴിക്കുന്നില്ല. അതിലൊരു എന്താ പറയുക, ഒരു പൂർത്തീകരണമാകുന്നില്ല. അത് ഉപവാസമല്ല, അതിൻ്റെ പേര് പട്ടിണി എന്നാണ്. ഉപവാസം എന്ന് പറയുന്നത് കൂടെ വസിക്കുക എന്നുള്ളതാണ്. ആരോടുകൂടെ വസിക്കുക? നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഓരോ ദിവസം ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട്, പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട്, ആഹാരം മാത്രമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതൊക്കെ മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ കൂടെ ഇരിക്കുക. രാവിലെ മുറിയിൽ പായിട്ട് വേദപുസ്തകവും ഒരു പാട്ടുസവും എടുത്ത് വെച്ച് പാട്ടുപാടി വേദപുസ്തകമൊക്കെ വായിച്ച് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക, അതാണ് ഉപവാസം എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് വലിയ വിടുതലാണ്. അപ്പം രക്ഷപ്പെടാൻ വേണ്ടി പലരും പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമെങ്കിലും രക്ഷിക്കപ്പെട്ടവർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എന്നാൽ വചനാടിസ്ഥാനത്തിൽ നാം രക്ഷപ്പെടാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കേണ്ടത്, ഒന്നാമതായി നാം വായിച്ച വാക്യത്തിൽ കിടപ്പുണ്ട്, അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കുന്നുണ്ടല്ലോ. മകൻ അപ്പനെ ബഹുമാനിക്കുന്നുണ്ട്, ദാസൻ യജമാനനെ ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കേണ്ടതായ നിലയിൽ അതിൻ്റെതായ തനിമയോടുകൂടെ കൊടുത്താൽ നമ്മുടെ ദൈവം നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. യജമാനനാണെങ്കിൽ ആ യജമാനൻ തൻ്റെ ദാസനോട് നീതി പുലർത്തുന്ന പോലെ നമ്മോടും നീതി പുലർത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പക്ഷെ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. സൈന്യങ്ങളുടെ ഹോവ പറയുകയാണ്, പുരോഹിതന്മാരെ നിങ്ങൾ ഏതിനാൽ തന്നെ എന്നെ നിന്ദിക്കുന്നു, എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ നാമത്തെ തുച്ഛീകരിക്കാതെ യഹോവയ്ക്ക് കൊടുക്കേണ്ട, കർത്താവിന് കൊടുക്കേണ്ട, പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട, ത്രിയേക ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. വാക്കില്, പ്രവൃത്തിയില്, ജീവിതത്തില് ബഹുമാനത്തോടുകൂടെ ദൈവത്തെ ബഹുമാനിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം വാക്കുകളിൽ കൊടുക്കണം. ആ മനുഷ്യരോട് കൂട്ടുകാരോട് ഇടപെടുന്ന പോലെ ദൈവത്തോട് എന്ത് ചെയ്യരുത്? ഇടപെടരുത്. ഇവിടെ വായിക്കുകയാണ്, അപ്പന് ബഹുമാനം മകൻ കൊടുക്കുന്നെങ്കിൽ, യജമാനന് ദാസൻ ബഹുമാനം കൊടുക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പിതാവായ ദൈവത്തിന് ബഹുമാനം കൊടുക്കണം. പലരും ബഹുമാനിക്കില്ല, ദൈവത്തെ ബഹുമാനിക്കില്ല, ദൈവത്തിന് ബഹുമാനം കൊടുക്കില്ല. കഴിഞ്ഞ ഒരിടയ്ക്ക് ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ അമ്മേൻ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേൾക്കണ്ടേ, ഞാനെല്ലാം അങ്ങാരുടെ കൊടുത്തിരിക്കുകയാണ്, ഞാനെല്ലാം അങ്ങാരുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ഞാൻ മറ്റൊരാൾ പറഞ്ഞ് കേട്ടു, ഞാനെല്ലാം പുള്ളിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, പുള്ളിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. അപ്പം നോക്ക്, രണ്ട് കാര്യങ്ങൾ ഞാൻ രണ്ട് വ്യക്തിയുടെ അതരത്തിൽ നിന്ന് കേട്ടു. ഒന്ന് അങ്ങാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക, മറ്റൊന്ന് പുള്ളിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. അപ്പം
ദൈവത്തിനോടാണ് ഇക്കാര്യം പറയുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം എന്തറിയാമോ? ജീവനുള്ള ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം പലപ്പോഴും കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അങ്ങേര് പുള്ളിക്കാരൻ എന്നല്ല നമ്മുടെ ദൈവത്തെ അഭിസംബോധന ചെയ്യേണ്ടത്. യേശു അവിടുത്തെ രക്തം വിലയ്ക്ക് തന്ന് നമ്മെ വീണ്ടെടുത്തതാണ്, നമ്മുടെ പ്രാണപ്രിയനാണ്, നമ്മുടെ ഉടമസ്ഥനാണ്, നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം, ആ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മുടെ പ്രാർത്ഥന മുറിയിൽ നമ്മൾ കൊടുക്കണം. നമ്മൾ നമ്മുടെ ദൈവത്തെപ്പറ്റി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആ ബഹുമാനത്തോടുകൂടെ സംസാരിക്കണം. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് വെച്ചടത്തിരിക്കുന്ന ദൈവമല്ല. കണ്ണുണ്ടായിട്ട് കാണാതെ, ചെവി ഉണ്ടായിട്ട് കേൾക്കാതെ, കൈയുണ്ടെങ്കിൽ സ്പർശിക്കാതെ, കാലുണ്ടെങ്കിൽ നടക്കാതെ ഒരിടത്ത് കൊണ്ട് വെക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. രാവിലെ കൊണ്ടുവന്ന് ഏതെങ്കിലും മരത്തിൻ്റെ മൂട്ടിലോ പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുരിശിൻ്റെ മൂട്ടിലോ കൊണ്ട് വെച്ചിട്ട് വൈകിട്ട് അതിനെ എടുത്തു കൊണ്ട് പോകുന്നതല്ല എൻ്റെ ദൈവം. രാവിലെ കൊട്ടിപ്പാടി ഉറക്കിയിട്ട് വൈകിട്ട് ആ ക്രിയകൾ നടത്തുന്നതല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നവനാണ്, സകല രക്തവും നമുക്ക് വേണ്ടി വിലയ്ക്ക് തന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് ഇന്ന് രാവിലെ കേൾക്കുക, നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. ദൈവം തന്നെ, സൈന്യങ്ങളുടെ യഹോവ തന്നെ മലാക്കി പ്രവാചകനെ കൂടെ ഈ രാവിലെ ഈ നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പന് മകൻ ബഹുമാനം കൊടുക്കുന്നുണ്ടല്ലോ, ദാസന് യജമാനൻ ബഹുമാനം കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുമ്പോൾ എന്നോടുള്ള ബഹുമാനം എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ ചോദിക്കുക. പുരോഹിതന്മാരെ, നിങ്ങളോട് ചോദിക്കുന്നു, അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഏതിനാലാണ് ഞങ്ങൾ നിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നതെന്ന് ചോദിക്കുന്നു. നോക്കുക, അപ്പം ദൈവത്തിനോടുള്ളതായ ആ സമീപനം, ദൈവത്തോടുള്ളതായ അടുപ്പം ബഹുമാനപൂർവമാകട്ടെ എന്ന് വേദപുസ്തകത്തിൽ കാണുകയാണ്. 3-ാം അധ്യായത്തിൽ ഈ മലാക്കി പ്രവചനം തന്നെ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അത് നിങ്ങൾ നോക്കിക്കേ. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ കാലം മുതൽ എന്തു ചെയ്യുന്നു? നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ നടക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ. അടുത്തത്, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഒത്തിരി ഓടിയവരല്ലേ? ഒത്തിരി അധ്വാനിച്ചതല്ലേ? നിങ്ങൾ ഒത്തിരി കൊടുത്തവരല്ലേ? നിങ്ങൾ ഒത്തിരി നേർച്ച കഴിച്ചവരല്ലേ? നിങ്ങൾ ഒത്തിരി മോശത്തിന് വേണ്ടി തത്രപ്പാട് അനുഭവിച്ചവരല്ലേ? നിങ്ങൾ ഒത്തിരി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരല്ലേ? എന്നാൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ പുണ്യസ്ഥലങ്ങളല്ല വലുത്. ഏതെങ്കിലും മരച്ചില്ലകളോ ഏതെങ്കിലും കല്ലിൻ്റെ കൂമ്പാരങ്ങളോ അല്ല നിങ്ങൾക്ക് വലുത്. ഏതെങ്കിലും മനുഷ്യ സൃഷ്ടികളായിരിക്കുന്ന കൊത്തുപണിയിലല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്. ഏതെങ്കിലും മതങ്ങൾ പഠിപ്പിക്കുന്ന ആചാരങ്ങളിലല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്. സഭകൾ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ചട്ടക്കൂടുകളെയല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം രക്ഷയിലേക്ക് വരണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ മാറണം, രോഗം മാറണം, പ്രയാസം മാറണം, വഴികൾ തുറക്കപ്പെടണം, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഇവിടെ പ്രവാചക പുസ്തകത്തിൽ കൂടെ ശക്തമായിട്ട് പറയുകയാ, മലാക്കി 3:7 പറയുകയാ, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ നടന്നിരിക്കുന്നു. യഹോവയുടെ പ്രമാണങ്ങളെ, യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ അംഗീകരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ഉപദേശങ്ങൾ നിങ്ങൾ അംഗീകരിച്ചിരിക്കണം. പഴയ നിയമത്തിലെ 10 കൽപ്പനകളുണ്ട്, മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത 10 കൽപ്പനകൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 7 അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. പത്രോസ് നിമിത്തം
മാളികമുറി വെച്ച് പ്രസംഗിച്ച അപ്പോസ്തല പ്രവൃത്തി 2:38 മുതൽ കാണുന്ന 7 അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലെ 10 കൽപ്പനകൾ പുതിയ നിയമത്തിലെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ, അങ്ങനെ മാത്രമല്ല ഒട്ടനവധി കൽപ്പനകൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതം പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് വരണമെങ്കിൽ, നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആവർത്തന പുസ്തകം 28 അധ്യായത്തിൽ എന്താ വായിക്കുന്നത്? നിങ്ങളുടെ ഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കണം. അംഗീകരിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? ആ വേദപുസ്തകത്തിലെ വാക്ക് ഞാൻ വേണേൽ വായിച്ച് കേൾപ്പിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്നും നിന്നോട് ആജ്ഞാപിക്കുന്ന എൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ. ഓക്കെ, സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ. ഇവിടെ മലാക്കി പ്രവചനം 3:7 വാക്യത്തിൽ വായിച്ചത് എന്താണ്? എൻ്റെ ചട്ടങ്ങളെ നിങ്ങൾ പാലിക്കാതെ പോകുന്നു, എൻ്റെ പ്രമാണങ്ങളെ നിങ്ങൾ പാലിക്കാതെ പോകുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടുന്നില്ല. എന്നാൽ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കണമെന്ന് ആവർത്തന പുസ്തകം 28 അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. രക്ഷപ്പെടണ്ടേ? എന്നിങ്ങനെ കിടന്നാൽ മതിയോ? എന്നിങ്ങനെ കണ്ണുനീർ ഒഴുക്കി പരാജയപ്പെട്ട് കടമനുഭവിച്ച് നിരാശപ്പെട്ട് തകർന്നു കിടന്നാൽ മതിയോ? എൻ്റെ വാത്സല്യ പ്രേക്ഷകരെ, ഞാൻ നിങ്ങളോട് ആത്മാവി പറയുകയാണ്, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഈ വചനം നിങ്ങൾ എഴുതിയെടുത്ത് നിങ്ങളത് അംഗീകരിച്ച് പഠിച്ച് അതിനെ നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും, വലിയ വ്യത്യാസമുണ്ട്. പുതിയ വർഷത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് ആയുസ് ദൈവം തരുന്നെങ്കിൽ, ദൈവ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ, നമ്മൾ അടുത്ത ഒരു പുതിയ വർഷത്തിലേക്ക് കയറാൻ പോവുകയാണ്. 2022 ഈ വർഷത്തിൽ നമ്മൾ എന്തെല്ലാം കഷ്ടങ്ങളിൽ കൂടെ, വേദനയെ കൂടെ, പ്രതിസന്ധി കൂടെ നമ്മൾ കടന്നുപോയി അല്ലേ? എന്നാൽ ഇതിനകത്തു നിന്ന് പുതിയൊരു വർഷത്തിൽ പുത്തൻ പ്രതീക്ഷയോടുകൂടെ പുത്തൻ ചില വാതിലുകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഇന്ന് ഞാൻ പറയുന്ന ഈ സന്ദേശം ഞാനും നിങ്ങളും അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ പ്രമാണത്തെ നിങ്ങൾ കൈക്കൊള്ളണം, കൈവിടരുത്. പ്രമാണത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. ആവർത്തന പുസ്തകത്തിൽ, അതുകൊണ്ടാണ് ഞാൻ സമയത്തിൻ്റെ പരിമിതിയാണെങ്കിലും ആ വാക്ക് ഞങ്ങൾ വായിച്ചു കൽപ്പിക്കുന്നത്, ഈ വക കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും, ഈ ഭൂമിയിൽ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ നിങ്ങളുടെ കഷ്ടതയിൽ നിന്നും വേദനയിൽ നിന്നും പ്രയാസത്തിൽ നിങ്ങൾക്ക് വിടുതലുണ്ടാകും. നിങ്ങളുടെ ശൂന്യതകൾ, വേദനകൾ, കണ്ണുനീരെല്ലാം ദൈവം മാറ്റും. ആവർത്തനം 28:1 ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഒന്നുകൂടെ. നിന്റെ ദൈവമേ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന എൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ. കണ്ടോ, പ്രമാണിച്ച് എന്ത് ചെയ്യണം? നടക്കണം. നിന്റെ ദൈവമേ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ഉന്നതമാക്കും. നോക്കുക, ഇപ്പോൾ യഹോവയുടെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നാൽ സകല ജാതികൾക്കും മീതെ നിന്നെ എന്തു ചെയ്യും? ഉന്നതമാക്കും എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ മലാക്കി പ്രവചനം 3:7 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ എന്ത് ചെയ്തു? പ്രമാണിക്കാതെ തെറ്റി നടക്കുന്നു. ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥ നമ്മൾ വിട്ടുകളയരുത്. നമ്മൾ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രമാണത്തെ നമ്മൾ വിട്ടുകളയരുത്. ദൈവവചനത്തെ നമ്മൾ അംഗീകരിക്കണം. ഇന്നെല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ് മതി. പെട്ടെന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യണം? നടക്കണം. നമുക്കറിയാം, ഇപ്പോൾ ഒരു മോഡേൺ കിച്ചണായിട്ട് നമ്മുടെ വീട് തന്നെ മാറിക്കഴിഞ്ഞു. മോഡേൺ ജീവിതം, മോഡേൺ ലൈഫായി നമ്മുടെ ജീവിതം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ, ഇപ്പോൾ ആഹാരം തന്നെയാണെങ്കിൽ നമുക്ക് വേണ്ടത് പെട്ടെന്ന് ഓർഡർ ചെയ്യുക, വീട്ടിൽ കൊണ്ട് തരും. സൊമാറ്റോ പോലെയുള്ള ആളുകൾ, കമ്പനിക്കാർ നമ്മുടെ വീട്ടിൽ കൊണ്ട് എന്ത് ചെയ്യും? 1.5 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് ടേസ്റ്റ് എന്ന് തോന്നുന്ന ആഹാരം നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും. അതിനകത്ത് നമുക്ക് കഷ്ടപ്പാടില്ല, കിച്ചണിൽ കയറേണ്ട, കരിയാകത്തില്ല, സമയമെടുക്കത്തില്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട, പക്ഷെ നമ്മൾ ഇഷ്ടമുള്ള ആഹാരം കിട്ടി. ഇത് ഒരു മോഡേണായി മാറിക്കൊണ്ടിരിക്കുക. എന്നതുപോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. പലപ്പോഴും പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണം, കൈ നനയാതെ മീൻ പിടിക്കണം, ഉപവസിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, വേദപുസ്തകം വായിക്കേണ്ട, ദൈവവഴി നടക്കേണ്ട, കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. ഇങ്ങനെ പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്ന ഒത്തിരി സഭകൾ കൂണുപോലെ കിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബഹളം മതി, ബഹളം മതി. വലിയ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനത്തെ ഇങ്ങനെ വശീകരിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യും, നിങ്ങൾ യൂറോപ്പിൽ പോകും, നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ ഈ 2022 അവസാന ഘട്ടമാകുമ്പോൾ ഇപ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട് 2023 നിങ്ങൾ ആനയാകും, ചേനയാകും എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം കിട്ടുകയുള്ളൂ. എന്നോട് നിങ്ങൾ ഇന്ന് രാവിലെ പിണങ്ങരുത്. റേഷൻ കാർഡ് ഇല്ലാതെ റേഷൻ കിട്ടത്തില്ല കുഞ്ഞുങ്ങളെ.
പാസ്പോർട്ട് ഇല്ലാതെ വിദേശ രാജ്യത്ത് പോകാൻ പറ്റത്തില്ല. നോക്കുക, അങ്ങനെയെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം വേണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാതെ, ദൈവം പറയുന്ന വഴി നടക്കാതെ, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാതെ നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റുകയില്ല. ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ കൈയടി കൊണ്ടോ രണ്ട് അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ പള്ളിയിൽ ദശാംശം കൊടുത്തത് കൊണ്ടോ രക്ഷപ്പെടത്തില്ല. ദൈവം നിങ്ങളോട് എന്തു പറയുന്നു ആ കൽപ്പനകൾ നിങ്ങൾ അംഗീകരിക്കണം. ഇവിടെ ഏഴാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, നിങ്ങൾ കാലഘട്ടങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നില്ല. എന്നാൽ അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വരുവീ, നിങ്ങളുടെ പിതാക്കന്മാർ എൻ്റെ ചട്ടങ്ങൾ അനുസരിച്ചില്ല. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യമാണ്. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ചില്ല. അപ്പോൾ പിതാക്കന്മാരുടെ കാലം മുതൽ, നമ്മുടെ പിതാക്കന്മാർ പോലും പലപ്പോഴും വേണ്ടവത്ത് ചട്ടങ്ങൾ അനുസരിച്ച് നടന്നില്ല. വേഷവിധാനങ്ങളിലല്ല ചട്ടങ്ങൾ ഇരിക്കുന്നത്, ആത്മീയത ഇരിക്കുന്നത്. ദൈവത്തിങ്കിലേക്കുള്ള അടുപ്പം വേഷവിധാനങ്ങളിലല്ല ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ, ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മമണ്ഡലത്തിൽ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ വരേണ്ട മാറ്റമല്ല ദൈവം നോക്കുന്നത്. കർത്താവ് തന്നെ ഒരിക്കൽ പറഞ്ഞില്ലേ, ഉള്ളിലേക്ക് പോകുന്നതല്ല നിങ്ങൾ അശുദ്ധരാക്കുന്നത്, ഉള്ളിൽ നിന്ന് പോകുന്നതാണ്. നമ്മൾ വേഷഭൂഷാദികൾ കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ അലങ്കരിച്ചാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരു വിടുതൽ കിട്ടില്ല. ചിലപ്പോൾ ലോകം പറയും, നാട്ടുകാർ പറയുന്നുണ്ട്, വിശുദ്ധനാണ് പോകുന്നത്, പെന്തക്കോസ്തുകാരനാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ആത്മീകനാണ്, കണ്ടാൽ അറിയാം. പക്ഷേ നമ്മൾ, കർത്താവ് നമ്മളെ നോക്കുമ്പോൾ എന്താണ് എന്നുള്ളതാണ്. കർത്താവ് നമ്മളെ എങ്ങനെയാണ് നോക്കുന്നത്? കർത്താവ് നോക്കുന്നത് നിനക്ക് മീശയുണ്ടോ, നിനക്ക് കമ്മലുണ്ടോ, മാലയുണ്ടോ, നിനക്ക് വെള്ളവസ്ത്രമുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിൻ്റെ ജീവിതം എങ്ങനെയാണെന്നല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് നിൻ്റെ മനസ്സും ദൈവവും തമ്മിൽ. നീ വിശുദ്ധിയിലാണോ ജീവിക്കുന്നത്? നിൻ്റെ ജീവിതത്തിൽ അകത്തളങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ദൈവവുമായുള്ള ബന്ധം എങ്ങനെയാണ്? ദൈവത്തിൽ നിന്ന് അകന്നാണോ നടക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും ഞായറാഴ്ച ആരാധനയ്ക്കും മുടങ്ങാതെ പോകുന്നൊരു വ്യക്തിയായിരിക്കും നീ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തോട് എത്രമാത്രം അടുപ്പമുണ്ട്. സമയം കിട്ടുമ്പോഴല്ലേ ദൈവത്തെ അന്വേഷിക്കുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ദൈവത്തെ അന്വേഷിക്കുക? അല്ലാത്ത സമയത്ത് ദൈവസന്നിധി മാറി നിന്ന് കരയുന്ന എത്ര പേര് എന്നെ ഇന്ന് പകൽ കേൾക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കുഴപ്പമൊന്നുമില്ല, ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ബെറ്ററായിട്ടിരിക്കുന്നു, സാമ്പത്തികമായിട്ടൊരു കുഴപ്പമൊന്നുമില്ല, പേഴ്സൊക്കെ നന്നായിട്ടിരിക്കുന്നു. ആ, എന്നാൽ പിന്നെ ഇന്ന് രാവിലെ ഇന്ന് ഉപസിക്കാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? അതേസമയം രാവിലെ എഴുന്നേറ്റപ്പോൾ ശരീരത്തിന് വല്ല ക്ലേശങ്ങളാണ്, കുഞ്ഞുങ്ങളുടെ വിഷയം നോക്കുമ്പോൾ വളരെ കഷ്ടമാണ്, സാമ്പത്തികം നോക്കുമ്പോൾ ദാരുണമായ അവസ്ഥയാണ്, നിങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരിക്കും. എന്നാൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അല്ല നമ്മൾ ദൈവത്തോട് അടുക്കേണ്ടത്. ഇവിടെ പിതാക്കന്മാരുടെ കാലം മുതലേ പ്രമാണം വിട്ടുപോയിരിക്കുക. എന്നാൽ ദൈവം മനസ്സ് തുറന്ന് മലാക്കി പ്രവാചകനോട് പറയുക, എന്താണ് പറയുന്നത്? എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ. കർത്താവ് ഇന്ന് പകൽ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതം രക്ഷ പ്രാപിക്കണോ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണോ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവീൻ. മടങ്ങി വന്നാൽ റിസൾട്ട് എന്താ അറിയാമോ? ഇത് വെച്ചാണ് ദൈവം ഓരോ കാര്യങ്ങളും ഇന്ന് ഭൂമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് പലർക്കും അറിയത്തില്ല, നമുക്ക് പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്ന്. എന്നാൽ ഈ വാക്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ മടങ്ങി ചെല്ലണം. ചിരിച്ചു കാണിക്കുന്ന ഉപദേശിയുടെ അടുക്കലേക്കല്ല നിങ്ങൾ മടങ്ങി ചെല്ലേണ്ടത്, നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണം. ദൈവത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങി വന്നാൽ അവിടെ കാണുന്ന ഞാൻ നിങ്ങൾ അടുക്കലേക്കും മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരുന്ന സൈന്യങ്ങളുടെ യഹോവ എന്ത് ചെയ്യുക? അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ മടങ്ങി വരണമെന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രമാണത്തെ മുറുകെ പിടിച്ചിട്ട് വചനത്തിൽ എന്തു പറയുന്നു? ക്ലേശം വന്നാലും പ്രശ്നം വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും ദൈവവചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങൾ വരരുത്. നേടാൻ വേണ്ടി, രോഗസൗഖ്യം കിട്ടാൻ വേണ്ടി, പണം ഉണ്ടാകാൻ വേണ്ടി, കുഞ്ഞുങ്ങൾ യൂറോപ്പിൽ പോകാൻ വേണ്ടി തമ്പുരാൻ്റെ അടുക്കൽ നിങ്ങൾ വരരുത്. നിങ്ങൾ ദൈവവചനത്തെ വിശ്വസിക്കണം, ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾ അതിനെ അനുസരിക്കണം. ഈ പ്രമാണം വിട്ട് നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ ഉറച്ചു നിന്നാൽ, ഞാൻ ഇന്ന് പകൽ ഗ്യാരണ്ടിയോടെ പറയാം, നിങ്ങൾ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, വയലിൽ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും.
ഇന്നത്തെ ഈ അവസ്ഥയിൽ നിങ്ങൾ തകർന്നു പോകാതെ അവിടെയാണ് അത്ഭുതം, ഇവിടെയാണ് അത്ഭുതം, അവിടെയാണ് രോഗശാന്തി, ഇവിടെയാണ് വിടുതലെന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ അലഞ്ഞു നടക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകം വായിച്ച് അതിനകത്തുള്ള പ്രമാണം നിങ്ങൾ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും. അപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് പിതാവിന് കൊടുക്കേണ്ട, തമ്പുരാന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം, യഹോവയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. രണ്ട്, യഹോവയുടെ പ്രമാണം നീ അനുസരിക്കണം. യഹോവയുടെ പ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള കൽപ്പനകളെ അംഗീകരിക്കണം. എന്നിട്ട് ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം. എവിടെയാണോ നിങ്ങൾ പിന്മാറിപ്പോയത് അവിടെ നിന്ന് ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. മടങ്ങി വന്നാൽ മലാക്കി 3:7 പറയുകയാണ്, അമ്മ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും. ദൈവം നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരും. ദൈവം നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ നമ്മുടെ സ്ഥിതി മാറും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും, പുതുവഴികളെ ദൈവം തുറക്കും, കടഭാരങ്ങളെ ദൈവം മാറ്റും, വേദനകളെ ദൈവം മാറ്റും. ഒരിക്കലും ഈ ഭൂമിയിൽ ഒരു നിന്ദാവിഷയമായി കൂത്തുകാഴ്ചയായി നിൻ്റെ കുടുംബം തകരത്തില്ല. നിങ്ങൾ പ്രമാണത്തിൽ നിൽക്ക്, ജീവിതം രക്ഷപ്പെടാനുള്ള വഴിയെ പറഞ്ഞു തരുന്നേ. ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, ഈ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ മുറ്റുമായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങളുടെ വാക്കിലും ഞങ്ങളുടെ പ്രവൃത്തിയിലും അങ്ങയ്ക്ക് തരേണ്ട ബഹുമാനം തരാതെ, ഒരു അപ്പനും മകൻ കൊടുക്കുന്ന ബഹുമാനം പോലെ, ഒരു ദാസൻ യജമാനു കൊടുക്കുന്ന ബഹുമാനം പോലെ അങ്ങയ്ക്ക് തരാതെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങളോട് ചോദിക്കുന്നു, ഞാൻ അപ്പനെങ്കിൽ എനിക്ക് എന്നോടുള്ള ബഹുമാനം എവിടെയെന്ന്. കർത്താവേ, അവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങളത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയ്ക്ക് തരേണ്ട ബഹുമാനം ഒരിക്കലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകാൻ അനുവദിക്കാതെ വിശ്വാസത്തോട് അങ്ങയോട് ചേർന്നിരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണേ. രണ്ടാമത് അങ്ങയുടെ പ്രമാണത്തിൽ നിൽക്കാൻ കൃപ ചെയ്യണമേ. ഈ ലോകത്തിലുള്ളതല്ല, വരുവാനുള്ള ലോകത്തിലെ നിത്യതയാണ് ഞങ്ങൾക്ക് വലുതെന്നും അവിടെയാണ് ഞങ്ങളുടെ ജീവിതമെന്നും, ഞങ്ങൾ ഈ ലോകക്കാരല്ലെന്നും, ഈ ലോകത്തിലുള്ളതല്ല ഞങ്ങളെ അമ്മയെ ശാശ്വതമാക്കി കൊണ്ടുപോകുന്ന, ഈ കഷ്ടവും ദുഃഖവും വേദനയും മാറുന്നൊരു കാലമുണ്ടെന്നും ഞങ്ങൾക്കറിയാപ്പാ. അത് അനുഭവിക്കേണ്ടതിന് അപ്പാ അങ്ങ് ഞങ്ങളിലേക്ക് വരേണ്ടതിന്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് വരേണ്ടതിന്, ഞങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടതിന്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് വരേണ്ടതിന്, അങ്ങിലേക്ക് ഞങ്ങൾ മടങ്ങി വരാൻ, പ്രമാണത്തിൽ നിൽക്കാൻ, വചനത്തിൽ നിൽക്കാൻ, ഉപദേശത്തിൽ നിൽക്കാൻ കർത്താവ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ജനത്തെ ഞാൻ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈ രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇവരെ ശക്തീകരിക്കണമേ. ആരും ക്ഷീണിച്ചു പോകല്ലേ, ആരും തകർന്നു പോകല്ലേ, ആരും വേദനിച്ചു പോകല്ലേ. അപ്പാ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രമാണത്തിൽ നിൽക്ക്, അപ്പന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്ക്. ഇതിനപ്പുറം രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല പ്രിയരെ. അങ്ങനെ നിൽക്ക്, ദൈവം നമ്മളെ പുതുവഴി തുറന്നു മാനിക്കും. ആമേൻ. ഈ ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ എല്ലാ ദിവസവും ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശങ്ങളും മറ്റ് ശുശ്രൂഷകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ഗ്രേസ് ടിവി, കീഴ്വായ്പൂർ PO, മല്ലപ്പള്ളി, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, കേരള. 6895 87. ഫോൺ നമ്പർ 7559 60871. സർവ്വകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.